ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് മൈ ഷാഡോ വ്ളോഗ്സ്. ഇന്ന് നമ്മളൊരു വറുത്തരച്ച കറിയുടെ റെസിപ്പിയാണ് കാണുന്നത്. തേങ്ങ വറുക്കാതെ എങ്ങനെ വറുത്തരച്ച കറിയുടെ ടേസ്റ്റിൽ കറി ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാൻ രണ്ട് ചെറിയ ഉള്ളി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ കറിക്ക് ആവശ്യത്തിനുള്ള തേങ്ങയും കുറച്ചൊന്ന് അരയാൻ വേണ്ടിയിട്ടുള്ള വെള്ളവും ഒഴിച്ച് മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ശേഷം ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചട്ടിയിലെ വെള്ളമൊക്കെ പോയതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു അഞ്ചാറ് ഉലുവ, പച്ച ഉലുവ ഇട്ടെടുത്ത് ഒന്ന് മൂപ്പിക്കുന്നുണ്ട്. ശേഷം ഒരു മൂന്ന് നാല് കുഞ്ഞുള്ളി വട്ടത്തിലരിഞ്ഞതിട്ട് മൂപ്പിക്കുന്നുണ്ട്. കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഒരു ടീസ്പൂണിൽ മുക്കാൽ ടീസ്പൂൺ നിറയെ മുളക് പൊടി, ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് ഇത്രയായിട്ടൊന്ന് ആ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് നേരമൊന്നും മൂപ്പിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് എണ്ണയിലൊന്ന് വഴിച്ചെടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന അരപ്പില്ലേ, തേങ്ങ അരപ്പ്, അത് ഇതിലേക്ക് ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കലാണ്. ഈ ജാറിൽ അല്പം വെള്ളം ഒഴിച്ച് അതും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശേഷം നമ്മൾ ഇതിലേക്ക് ഉപ്പിട്ടിട്ടില്ല, നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഒരു വലിയ തക്കാളിയും മൂന്ന് പച്ചമുളകും അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. കറിക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളം ഒഴിക്കാം. ഇനി സൈഡാക്കി ഒന്ന് പതഞ്ഞ് വരുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. ഏത് മീനാണെങ്കിലും കുഴപ്പമില്ല. കറി തിളച്ച് കഴിഞ്ഞാൽ അതിലേക്കൊരു കാൽ ടീസ്പൂൺ ഉലുവാപ്പൊടി ഇടണം. ഇത് മസ്റ്റാണ് കേട്ടോ. ഈ ഉലുവാപ്പൊടി കറി തിളച്ചതിന് ശേഷം ഒരു അല്പം ഉലുവാപ്പൊടി ഇടുന്നത് കറിക്ക് നല്ല ടേസ്റ്റ് തരും. ശേഷം കറിയൊക്കെ തിളച്ച് ഒന്ന് വറ്റുമ്പോഴത്തേക്കും നമ്മുടെ തേങ്ങ വറുക്കാത്ത വറുത്തരച്ച കറി റെഡി. കറിവേപ്പില ഞാൻ പിന്നെ ആഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.